കരിപ്പൂരിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ കാർ കൊണ്ട് ഇടിച്ച ശേഷം രക്ഷപ്പെട്ട പ്രതിക്കായി അന്വേഷണം കൊണ്ടോട്ടി സ്വദേശിയായ റിയാസ് ആണ് പോലീസുകാരെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്ന വാർത്ത വരുന്നു ഷഹദ് റഹ്മാൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ ഷഹദ് വിവരങ്ങൾ പ്രജിൻ കഴിഞ്ഞ ദിവസമാണ് അതായത് ഇന്നലെയാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള റിയാസ ഇത്തരത്തിൽ സ്വർണം കടത്തിവന്ന ആളെ പിക്ക് ചെയ്യാനായിട്ട് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുന്നത് ആ ഒരു ഘട്ടത്തിൽ ഈ സംഭവം പറഞ്ഞത് അതായത് റിയാസ് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുന്നു എന്ന വിവരം അറിഞ്ഞതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും പിന്നീട് റിയാസിനെ കാണുകയും റിയാസിനോട് തന്നെ അതായത് റിയാസിനെ കസ്റ്റഡിയിൽ എടുക്കാൻ പോവുകയാണെന്ന് പോലീസ് അറിയിക്കുകയുമായിരുന്നു ഈ ഘട്ടത്തിലാണ് റിയാസ് തന്റെ വാഹനത്തിൽ അതായത് വേറൊരു വൈറ്റ് കളറുള്ള വാഹനം പെയിന്റ് അടിച്ച് അത് ഗ്രേ കളർ ഈ വാഹനത്തിൽ വരികയും കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരെ ഇടിച്ച് തെറിപ്പിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ റിയാസ് പ്രധാന കണ്ണിയാണ് അതായത് ഈ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥർ വഴി സംസ്ഥാനത്തേക്ക് സ്വർണം എത്തിക്കുന്നതിൽ മുഖ്യ കണ്ണിയാണ് ഈ റിയാസ് ആ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റും മറ്റും നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ റിയാസിനെ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കോ പോലീസിനോ കൃത്യമായിട്ട് പിടികൂടാൻ സാധിച്ചിരുന്നില്ല ആ ഘട്ടത്തിലും റിയാസ് രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടയിലാണ് ഇന്നലെ ഇത്തരത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുന്നു എന്ന രഹസ്യ വിവരം പോലീസിന് ലഭിക്കുന്നത് പിന്നീട് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അതായത് പോലീസ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകുന്നു പിന്നീട് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇവിടെ റിയാസിനെ കാത്തു നിൽക്കുകയായിരുന്നു റിയാസിനെ കാണുകയും റിയാസിനോട് തന്നെ റിയാസിനെ കസ്റ്റഡിയിൽ എടുക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്ത ഉടൻ തന്നെയാണ് റിയാസ് ഇവരെ ഇടിച്ചു തെറിപ്പിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത് റിയാസിനൊപ്പമുള്ള അതായത് കൂട്ടാളികൾക്കായും അന്വേഷണം നടത്തുന്നുണ്ട് പിൻവശത്ത് കിടന്ന കാറിലാണ് ആഡംബരകാരുമായിട്ട് റിയാസ് ഇടിക്കുകയും പിന്നീട് യും ചെയ്തിട്ടുള്ളത് അല്പമേ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ റിയാസിന്റെ കാർ എന്ന് പറയുന്നത് വെള്ള കളറുള്ള കാറായിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥർ തിരിച്ചറിയുമെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ റിയാസ് കാറിന്റെ മാറ്റി അതായത് ഹാഷ് കളറിലേക്ക് മാറ്റുകയായിരുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ റിയാസിനായും റിയാസിന്റെ കൂട്ടാളികൾക്കായും കസ്റ്റംസും പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റിയാസ് ആണ് പ്രധാനമായിട്ടും ഈ ഉദ്യോഗസ്ഥർ വഴി സംസ്ഥാനത്തേക്ക് സ്വർണം എത്തിക്കണെന്ന് എത്തിക്കുന്നത് എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് ശരി ഷാദ് റഹ്മാൻ ആണ് വിശദാംശങ്ങൾ നൽകുക